സിനിമയിലെ കാഴ്ച കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും പ്രേക്ഷകനെ കൊണ്ടുവരികയും അതേസമയം കഥ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ കഥാപരിസരം വിട്ടോ കഥയിലെ യുക്തിയിൽ നിന്നോ ഓടിപ്പോവാൻ അനുവദിക്കാതിരിക്കുമ്പോഴുമാണ് സിനിമ വെറും കാഴ്ചയ്ക്കപ്പുറം അനുഭവം കൂടിയാവുന്നത്. സെന്ന ഹെഗ്ഗ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ആസ്വാദകരമായ അനുഭവമായി മാറുന്നത്. 51st സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച കഥയ്ക്കും മികച്ച രണ്ടാമത്തെ മലയാള സിനിമയ്ക്കും അവാർഡ് ലഭിച്ച ഈ സിനിമ സോണി ലൈവ് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. കുവൈറ്റ് വിജയൻ്റെ കുടുംബത്തിൻ്റെ കഥ പറയുന്ന ചിത്രം പുരോഗമിക്കുന്നത് മകൾ സുജയും ഗൾഫുകാരൻ ലക്ഷ്മീകാന്തനും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളിലൂടെയാണ്. തിങ്കളാഴ്ച നടക്കുന്ന വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് വരുന്ന ആളുകളും അവരിലൂടെ വികാസം പ്രാപിക്കുന്ന കഥയുമാണ് ചിത്രത്തിൻ്റേത്. ചിരിച്ചാസ്വദിച്ച് കാണാൻ കഴിയുന്ന ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് സംവിധായകൻ്റെ ശരിശാഠ്യമില്ലെന്ന് എടുത്തു പറയേണ്ടതാണ്. എഴുത്തിലെ ആ പക്വത തന്നെയാണ് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയെ മലയാളിയുടെ ഈ അടുത്ത കാലത്തെ മികച്ച സിനിമാനുഭവമാക്കി മാറ്റുന്നത്. IFFK ചിത്രത്തിൽ ലഭിച്ച പ്രേക്ഷക ശ്രദ്ധ ഈ വസ്തുതയെ സാധൂകരിക്കുന്നതാണ്. റിയലിസ്റ്റിക് രീതിയിൽ കഥ പറഞ്ഞ സിനിമയിൽ എടുത്തു പറയേണ്ടത് പേരറിയാത്ത അഭിനേതാക്കളുടെ കഥാപാത്ര പ്രകടനങ്ങളാണ്. സ്വാഭാവിക അഭിനയം കൊണ്ടും കഥ പറച്ചിലിൽ കലർപ്പില്ലാതെ പോയതുകൊണ്ടും ഈ സിനിമ റിയലിസ്റ്റിക് സിനിമയുടെ മുൻനിരയിൽ നിൽക്കാൻ കെൽപ്പുള്ളതാണ്. 041, കത്തികൊണ്ടു ഷുരുവാകിതെ എന്നീ സിനിമകൾക്ക് ശേഷമാണ് സെന്ന ഹെഗ്ഗ തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമ ഒരുക്കിയത്. പൂർണ്ണമായും കാഞ്ഞങ്ങാട് ഭാഷയിൽ അണിയിച്ചൊരുക്കിയ ചിത്രം കണ്ടില്ലെങ്കിൽ നഷ്ടം തോന്നുന്ന മലയാള സിനിമയാണ്. ചിരിച്ചുല്ലസിച്ച് കാണാൻ സാധിക്കുന്ന ഈ നല്ല സിനിമയെ ഓരോ മലയാളിയും കാണാൻ ശ്രമിക്കേണ്ടതാണ്.